എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ ഊർജ്ജതത്തിലെ ഒന്നാമത്തെ അധ്യായമായ വൈദ്യപ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന അധ്യായമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഒരു വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് നമ്മൾ കണ്ടത്. ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഫാന്, ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി, ഗ്രൈൻഡർ, മിക്സി, ഇങ്ങനെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ ആ ഭാഗത്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ആശയം, ആദ്യത്തെ അവതരണം ഒരു വീട്ടിലെ വൈദ്യോപകരണങ്ങളുടെ പേരെഴുതുക എന്നാണ്. ശേഷം ഈ ഉപകരണങ്ങളുടെ ഉപയോഗവും ഊർജമാറ്റവും എഴുതുക എന്നാണ് അതിൻ്റെ ഭാഗമായിട്ട്. ഇലക്ട്രിക് ബൾബ് ഉപയോഗം പ്രകാശം ലഭിക്കാൻ, ഇലക്ട്രിക് ഫാന് കാറ്റ് ലഭിക്കാൻ അല്ലെങ്കിൽ യാന്ത്രികോർജം ലഭിക്കാൻ, ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗം വെള്ളം തിളപ്പിക്കാൻ, ഊർജമാറ്റം വൈദ്യുതിയെ താപമാക്കി മാറ്റാൻ, ഇൻഡക്ഷൻ കുക്കർ താപം ലഭിക്കാൻ അല്ലെങ്കിൽ ആഹാരം പാചകം ചെയ്യാൻ, ഊർജമാറ്റം വൈദ്യോർജത്തെ താപോർജമാക്കി മാറ്റുന്നു, സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ, സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അതിൽ വൈദ്യോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. ഇത്തരത്തിലുള്ള ആശയമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ ഭാഗത്ത് വൈദ്യോപകരണങ്ങളുടെ പേരുകൾ എഴുതുന്നു, രണ്ടാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഉപകരണങ്ങളിലെ ഉപയോഗവും ഊർജമാറ്റവും എഴുതുന്നു. ഇത്രയുമാണ് ആദ്യത്തെ ഒന്ന് രണ്ട് പേജുകളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തെ പേജ് ഫിസിക്സിലെ ഒന്നാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ പേജിലെത്തുമ്പോൾ അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? വൈദ്യുതിയുടെ രാസഫലം നമ്മളെല്ലാം കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. കറണ്ട് ഒഴുകുമ്പോൾ ആ വൈദ്യുതിയെ നമുക്ക് എങ്ങനെ രാസഊർജമാക്കി മാറ്റാൻ പറ്റുമെന്ന രീതിയിൽ സെല്ലുകളെ കുറിച്ചും ബാറ്ററികളെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇവിടെ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് വൈദ്യുതിയുടെ താപഫലവും പ്രകാശഫലവുമാണ്. വൈദ്യുതിയുടെ താപഫലം എന്ന ഭാഗത്ത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, നമുക്കറിയാം ഒരു ഉപകരണം എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള മാർഗം, ഒരു വൈദ്യുത ഉപകരണത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അവിടെ എന്ത് ഊർജമാണോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതാണ് ആ ഉപകരണത്തിൻ്റെ ഊർജ മാറ്റം, അല്ലെങ്കിൽ അതാണ് ആ വൈദ്യുതിയുടെ ഫലം. റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു ഉപകരണത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതി ആ ഉപകരണത്തിൽ എന്ത് ഊർജമാണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ആ വൈദ്യുതിയുടെ ഫലം. ഉദാഹരണമായിട്ട് ഒരു ആണിയിൽ, ഇരുമ്പാണിയിൽ ചെമ്പ് കമ്പി ചുറ്റിയിട്ട് ആ ചെമ്പ് കമ്പിയിലേക്ക് നമ്മൾ ബാറ്ററി കൊടുക്കുമ്പോൾ ഈ ഇരുമ്പാണി ഒരു കാന്തമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വൈദ്യുതിയുടെ കാന്തിക ഫലമാണ് ഇവിടെ നടന്നത്. ഇതുപോലെ ഒരു ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുമ്പോൾ ആ വൈദ്യുതി ശബ്ദോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വൈദ്യുതോർജത്തിൻ്റെ ശബ്ദഫലമാണ് ഇവിടെ നടന്നത് എന്ന്. ഇത്തരത്തിൽ ഒരു വൈദ്യുതി പല ഉപകരണങ്ങളിലൂടെ ഒഴുകുമ്പോൾ അതുണ്ടാക്കുന്ന റിസൾട്ട്, അതുണ്ടാക്കുന്ന ഫലം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഒരു പോയിന്റ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, വൈദ്യോർജത്തെ താപോർജമായി മാറ്റുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നാണ്. വൈദ്യോർജത്തെ താപോർജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ഇസ്തിരിപ്പെട്ടി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അയൺ ബോക്സ് എന്ന് പറയും. അതുപോലെ ഇൻഡക്ഷൻ കുക്കർ വൈദ്യുതിയെ താപോർജമാക്കി മാറ്റുന്നു. അതുപോലെ ഇലക്ട്രിക് കെറ്റിൽ വൈദ്യോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് ഹീറ്റർ വൈദ്യോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. അപ്പൊ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ പരീക്ഷണമാണ്. കുട്ടികൾ ബോർഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷണത്തിൻ്റെ ക്രമീകരണമാണ്. ഇതിനാവശ്യമായ വസ്തുക്കൾ 5 സെൻറ്റിമീറ്റർ നീളമുള്ള നിക്രോം കമ്പി,
6 വോൾട്ട് സ്റ്റോറേജ് ബാറ്ററി, സ്വിച്ച്, കണക്ഷൻ വയറുകൾ എന്നിവയാണ്. ബോർഡിൽ കാണുന്നത് പോലെ 6 നിക്രോം കമ്പി, 6 പ്രതിരോധമുള്ള നിക്രോം കമ്പി 6 വോൾട്ട് സ്റ്റോറേജ് ബാറ്ററിയുമായി ശ്രേണീ രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ എസ് എന്ന സ്വിച്ചും നൽകിയിട്ടുണ്ട്. ഇവിടെ എസ് എന്ന സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് 6 വോൾട്ട് ബാറ്ററിയിലെ ചാർജ് കറണ്ട് നിക്രോം കമ്പിയിലൂടെ കടന്നു പോവുകയും നിക്രോം കമ്പി ചൂടായി ചുട്ടുപഴുക്കുകയും ചെയ്യുന്നു. അതായത് നിക്രോം കമ്പി ചുവന്ന നിറത്തിൽ കാണപ്പെടും. അപ്പോൾ ഈ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം ഇതാണ്, എങ്ങനെയാണ് വൈദ്യോർജം താപോർജമായി മാറ്റപ്പെട്ടത്. ഈ പരീക്ഷണത്തിൽ പറഞ്ഞതുപോലെ ഒരു നിക്രോം കമ്പിയെ 6 വോൾട്ട് സ്റ്റോറേജ് ബാറ്ററിയിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞു, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വൈദ്യുതി നിക്രോം കമ്പിയിലൂടെ കടന്നു പോവുകയും നിക്രോം കമ്പി ചുട്ടുപഴുക്കുകയും അങ്ങനെ വൈദ്യോർജം താപോർജമായി മാറ്റപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ, ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റു രൂപത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്തത്. അതായത് വൈദ്യുതോർജം ഇവിടെ താപോർജമായി മാറ്റപ്പെട്ടു. ഇതാണ് ഈ പരീക്ഷണത്തിന്റെ നിഗമനം. അടുത്തൊരാശയത്തിലേക്ക് പോവേണ്ടതുണ്ട്. അതിനു മുൻപ് 9 ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആശയം നിങ്ങളുടെ മുന്നിൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. അതാണ് ബോർഡിൽ എഴുതിയിരിക്കുന്ന കറണ്ട് I സമം ചാർജ് ക്യൂ ബൈ ടൈം ടി. ഈ ഒരു ആശയം കഴിഞ്ഞ 9 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നോക്കുന്നുണ്ടായിരിക്കും. ഞാൻ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ ക്ലാസ്സിലെ ഒരു ചവിട്ടി കൊണ്ടുവന്നിട്ടു, കാർപ്പറ്റ് കൊണ്ടുവന്നിട്ടു, എന്നിട്ട് 10 കുട്ടികളെ വിളിച്ചു. ആ 10 കുട്ടികളെ ഒരു സർക്യൂട്ടിലെ ചാർജുകളെ പോലെ സങ്കല്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവരോട് ഓടാൻ പറഞ്ഞു ഈ ചവിട്ടിയിൽ ചവിട്ടിക്കൊണ്ട്. അങ്ങനെ ഓരോ കുട്ടികളും ചവിട്ടിയിൽ ചവിട്ടിക്കൊണ്ട് ഇതേപോലെ ഒരു സർക്യൂട്ടിൽ നിന്ന് ചാർജ് പോകുന്നതുപോലെ ഓടിക്കൊണ്ടിരുന്നു. അതിന് സമയം ഞാൻ വാച്ച് നോക്കി കണ്ടു മനസ്സിലാക്കി പറഞ്ഞു 5 സെക്കൻഡ്. 5 സെക്കൻഡ് കൊണ്ട് 10 കുട്ടികള് ഈ ചവിട്ടിയിൽ തൊട്ടുകൊണ്ട് ഇതേപോലെ സർക്യൂട്ടിലെ കറണ്ട് ഒഴുകുന്നത് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ഞാൻ പറഞ്ഞു നമുക്ക് ഈ ചവിട്ടിയിൽ തൊടുന്ന കുട്ടികളുടെ ഒരളവിനെ നമുക്ക് മനസ്സിലാക്കാം. കാരണം 5 സെക്കൻഡ് കൊണ്ട് 10 കുട്ടികളാണ് ഇതിൽ തൊട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര കുട്ടികൾ തൊട്ടിട്ടുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാർ പഠിപ്പിച്ചു. 1 സെക്കൻഡിൽ തൊട്ട കുട്ടികളുടെ എണ്ണം സമം ഓടിയ മൊത്തം കുട്ടികളുടെ എണ്ണം 10 ഹരിക്കണം അവരെടുത്ത സമയം 5. അങ്ങനെ നമ്മൾ 10/5 എന്ന് എഴുതി ഉത്തരം 2 എന്ന് കണ്ടെത്തി. ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന കറണ്ട് മനസ്സിലാക്കാനും ഈ ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. അതായത് ഒരു ചാലകത്തിൽ കൂടെ 1 സെക്കൻഡിൽ കടന്നു പോകുന്ന ചാർജിന്റെ എണ്ണമാണ് അതിലെ വൈദ്യുതിയുടെ അളവ്. ഇത് മനസ്സിലാക്കാൻ ആ ചാലകത്തിൽ എത്ര ചാർജ് കടന്നു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. ശേഷം അതിനെ സമയം കൊണ്ട് ഹരിക്കുന്നു. ഇതാണ് മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ ചാർജിനെ പറ്റി കറണ്ടിനെ പറ്റി പറയുമ്പോഴുള്ള ആശയം. അപ്പം കറണ്ട് എന്ന് പറയുന്ന ഒരാശയം വ്യക്തമാകേണ്ടതുണ്ട് ആദ്യം. അതിനുവേണ്ടി പറയുന്ന ഉദാഹരണമാണ് 1 സെക്കൻഡിൽ ചാലകത്തിലൂടെ കടന്നു പോയ ചാർജിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ കറണ്ടായി കണക്കാക്കുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾ, ചാർജ് എന്നുള്ളത് ഇവിടെ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ആർക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. കറണ്ടിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞു, കറണ്ട് ചാർജ് ബൈ ടൈം ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ കറണ്ട് എന്ന അടിസ്ഥാന അളവിൽ നിന്നും എങ്ങനെ ചാർജിന് തിരിച്ചറിയാൻ പറ്റും? നിങ്ങൾക്കറിയാം ഫിസിക്സിലെ ഭൗതിക രാശികൾ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയപ്പെടുന്ന 7 എണ്ണത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് കറണ്ട്. ആ കറണ്ടിനെ ചാർജ് ബൈ ടൈം എന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചാർജിന് തിരിച്ചറിയുക? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചാർജ് ക്യൂ ഈക്വൽ ടു സമം കറണ്ട് I ഇൻറ്റു സമയം ടി. ഇത്തരത്തിൽ നമുക്ക് ചാർജിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കറണ്ട് എന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നും ചാർജ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് നമുക്ക് എത്താൻ കറണ്ട് ഈക്വൽ ടു ചാർജ് ബൈ ടൈം എന്നാണെങ്കിൽ അതിന് ചാർജിനെ കറണ്ട് ഇൻറ്റു ടൈം എന്നെടുത്ത് പറയാം.
ഇത്തരത്തിൽ ഒരു ചാലകത്തിലെ ചാതുരെ കുറിച്ചും തിരിച്ചറിയാൻ കഴിയും. സർ റിപ്പീറ്റ് ചെയ്യുന്നു, ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ രണ്ട് പോയിന്റുകളുണ്ട്. ഒന്ന് കറണ്ട് എന്താണ്, രണ്ട് ചാർജ് എന്താണ്. അതിന്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റുന്ന രണ്ട് പോയിന്റ് കൂടെ ഉണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്, ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ചാർജ് ബൈ ടൈം എന്നുള്ളതിനെ കൂളംബ് ബൈ സെക്കൻഡ് എന്ന് വിളിക്കുന്നതിനെ ഷോർട്ട് ആയിട്ട് പറയും. എസ്ഐ സിസ്റ്റം അനുസരിച്ച് പറയും ആംബിയർ. ആന്തരമേരി ആംബിയറിനോടുള്ള ഒരു ആദരവ് കൊടുക്കാൻ വേണ്ടി കറണ്ടിനെ ചാർജ് ബൈ ടൈം എന്നുള്ളതിനെ ചുരുക്കി നമ്മൾ ആംബിയർ എന്ന് പറയും. എസ്ഐ സിസ്റ്റം പ്രകാരം കറണ്ട് ഒരു അടിസ്ഥാന അളവാണ്, അതുകൊണ്ട് അതിന്റെ യൂണിറ്റും ഒരു അടിസ്ഥാന അളവിനെ പോലെ തോന്നിപ്പിക്കുന്ന ആംബിയർ എന്ന് പറയുന്നു. ഇനി ചാർജ്, ചാർജിന്റെ യൂണിറ്റ് കൂളം എന്നാണ്. അതുകൊണ്ട് കറണ്ട് ആംബിയർ ചാർജ് കൂളം എന്നെടുത്ത് കുട്ടികൾ പഠിച്ചു വെക്കണം.